യഥാർത്ഥത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റ് അത് ദരിദ്രർക്ക് വേണ്ടിയുള്ള ബജറ്റാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോൾ ചിരിക്കുകയല്ലാതെ നമ്മൾ എന്തു ചെയ്യണം? ഒന്നര മണിക്കൂർ നീണ്ട ആ ബജറ്റ് അവതരണത്തിൽ ദരിദ്രരെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചുമൊക്കെ ധനമന്ത്രി പരാമർശം നടത്തിയെങ്കിലും ഈ രാജ്യത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിന് വേണ്ടി, പട്ടിണിക്കാരായ മനുഷ്യർക്ക് വിശപ്പകറ്റുന്നതിന് വേണ്ടി, ഇവിടെ അന്നമൂട്ടുന്ന കർഷകർക്ക് വേണ്ടി എന്തു പദ്ധതിയാണ് ഈ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്? ഇവിടെ സുരേന്ദ്രനും ടീമും ഇത് മഹത്തായ ബജറ്റ് എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. സുരേന്ദ്രൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ബജറ്റിൽ 34 ലക്ഷം കോടിയായിരുന്നത് ഇത്തവണ 39 ലക്ഷം കോടിയായി ഉയർത്തിയിട്ടുണ്ട് തുക. ബജറ്റിൽ കുറെ പൂജ്യമിട്ട് വച്ചത് കൊണ്ട് എന്തു കാര്യം? രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ മോദിയുടെ ഓ സീറോ എന്ന് പറയുന്ന ഓ, ഇങ്ങനെ ഓകളുടെ പൂജ്യങ്ങളുടെ ഒരു കളിയാണ്. ഇങ്ങനെ കുറെ പൂജ്യങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് എന്തു കാര്യം? കോവിഡ് പ്രതിസന്ധിയുടെ കാലത്ത് 20,000 കോടിയുടെ പാക്കേജ് ഇതേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചതും അത് മഹത്തായ സംഭവമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതും അതേറ്റുപിടിച്ച് ഈ സുരേന്ദ്രാദികൾ തുള്ളിച്ചാടി നടന്നതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ആ 20,000 കോടി കൊണ്ട് ഈ രാജ്യത്ത് എന്തു സംഭവിച്ചു? സുപ്രീം കോടതി വരേണ്ടി വന്നു മരിച്ചവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയാൻ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ കൊടുക്കണമെന്ന് പറയാൻ. കുറെ പൂജ്യമിട്ട് വയ്ക്കും. സുരേന്ദ്രൻ പറയുന്നത് പോലെ 34 ലക്ഷം കോടി എന്നുള്ളത് 39 ലക്ഷം കോടി എന്ന് പറഞ്ഞു. 34 ലക്ഷം കോടി എന്നുള്ളതിൻ്റെ പൂജ്യമെണ്ണാൻ തന്നെ കുറെ സമയം വേണം എന്ന് ആ ആത്മാഭിമാനത്തോടു കൂടി പറയുന്ന അവസ്ഥയിലാണ് സംഘി കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ഇത്രയും കൂടുതൽ പൂജ്യങ്ങൾ ഞങ്ങളുടെ ധനമന്ത്രിയുടെ ബജറ്റിലുണ്ട്. നിങ്ങളുടെ UPA ഒക്കെ ഭരിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഇത്രയും പൂജ്യങ്ങൾ ബജറ്റിലുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ന്യായമായും അവർക്ക് ചോദിക്കാൻ സാധിക്കും. അതല്ലാതെ എന്ത്? ഏറ്റവും രസകരമായ കാര്യം ആത്മനിർഭർ ഭാരതിലൂടെ 60 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ഓരോ വർഷവും 2 കോടി ആളുകൾക്ക് വെച്ച് തൊഴിൽ കൊടുക്കും എന്നുള്ളൊരു വാഗ്ദാനമുണ്ടായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ 2014 ഒന്ന് മടങ്ങിപ്പോണം, അന്ന് അവതരിപ്പിച്ച ബജറ്റിലേക്കൊക്കെ ഒന്ന് പരതി നോക്കണം. സുരേന്ദ്രനൊക്കെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ രാജ്യത്ത് 10 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടേണ്ടതായിരുന്നു. ആ 10 കോടി തൊഴിൽ പോയിട്ട് ഒരു 10,000 പേർക്കെങ്കിലും ഈ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഈ രാജ്യത്ത് തൊഴിൽ കിട്ടിയിരുന്നുവെങ്കിൽ, കഴിഞ്ഞ 43 വർഷത്തെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് രേഖപ്പെടുത്തുകയില്ലായിരുന്നു. അങ്ങനെ ഒരവസ്ഥയിലും ഇപ്പോൾ നമ്മളോട് ഈ ബജറ്റിൽ കൂടി പറയുകയാണ് ആത്മനിർഭർ ഭാരതിൽ കൂടി ഞങ്ങൾ 60 ലക്ഷം പേർക്ക് തൊഴിൽ തരാമെന്ന്. ആത്മനിർഭർ ഭാരതിൽ കൂടി സർക്കാരല്ല തൊഴിൽ തരുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. സുരേന്ദ്രനെ പോലെയുള്ള ആളുകൾക്ക് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഇത് 60 ലക്ഷം തൊഴിൽ നൽകാൻ പോവുകയാണ് ഞങ്ങളുടെ സർക്കാർ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്ത് തന്നെ കുറേ ചെറുകിട വ്യവസായ പദ്ധതികളൊക്കെ ആരംഭിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക. സാധാരണഗതിയിൽ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ഒരു തൊഴിൽ കിട്ടുന്നു. അതിപ്പോൾ ആത്മനിർഭർ പദ്ധതിയുടെ പേരിലാകുന്നു എന്നുള്ളത് കൊണ്ട് സർക്കാർ നൽകുന്ന തൊഴിലായി മാറുന്നു. അതായത് നമ്മൾ ഒരാൾക്കൊരു ചെറുകിട വായ്പ കൊടുത്താൽ ആ വായ്പ എടുത്ത് ആ തൊഴിൽ ചെയ്യുന്നയാൾക്ക് ആ തൊഴിൽ കൊടുത്തത് ഞാനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഇപ്പോൾ വായ്പ കൊടുക്കുന്നയാൾക്ക് അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്നയാളിന് അത് ഞാൻ കൊടുത്ത തൊഴിലാണ് എന്ന് പറയാമെന്നുള്ള അവസ്ഥ പോലെയാണ്. അതല്ല ഇവിടെ പറഞ്ഞത്. പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും ഒക്കെയായി നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാവുന്നുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യ വ്യക്തികൾക്ക് തീറെഴുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിർഭർ ഭാരതിൽ കൂടി ഞങ്ങൾ 60 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനതയെ ചിരിപ്പിക്കാനല്ലാതെ മറ്റെന്തിനാണ്?
തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ അഞ്ച് സംസ്ഥാനങ്ങളെയും ഗൗരവത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കർഷകരോടുള്ള വിരോധം ഈ ബജറ്റിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇനി ഒരു ചുക്കും ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരു മനോഭാവമുണ്ട്. പഞ്ചാബിലെന്തായാലും പച്ച പിടിക്കില്ല എന്നറിയാം, അവിടെയാണല്ലോ കുറേ കർഷകരുള്ളത്. പശ്ചിമ യു പിയിലെന്തായാലും കർഷകൻ്റെ വികാരം എതിരാണ് എന്നറിയാം. അപ്പോൾ അവിടെയും ഈ കർഷകന് വേണ്ടി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് അവർ തങ്ങൾക്ക് അനുകൂലമായ ഒരു മനോഭാവത്തിലേക്ക് മാറുമെന്നുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ് കർഷകനെ പാടെ അവഗണിച്ചത്. ഈ ബജറ്റ് പരാമർശങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിലെല്ലാം ഫ്രണ്ടിൽ പി എമ്മും ബാക്കിൽ ശക്തിയും ഉണ്ട്, ഗതിശക്തി പോലെ. ഒന്നുകിൽ പി എം ചേരുന്നുണ്ട് അല്ലെങ്കിൽ ശക്തി ചേരുന്നുണ്ട്. അങ്ങനെ പി എമ്മും ശക്തിയും കൂട്ടിയിണക്കി ആളുകളെ പറ്റിക്കാൻ കുറേ പുതിയ പേരുകൾ, കുറേ പൂജ്യങ്ങൾ. ഇതല്ലാതെ ഈ ബജറ്റ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് വിഭാവനം ചെയ്യുന്നത്?